കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കർണാടകത്തിലെ ശിവമോഗയിലുള്ള അഭിഭാഷകന്റെ പരാതിയിലാണ് കേസ്. IPC 153 പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത സംഭവം വിവാദമായിരിക്കെയാണ് കർണാടകയിൽ സോണിയാഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാർ ലാലുവിനെതിരെ കേസെടുത്ത പോലീസ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. PM KS ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചെയ്ത ട്വീറ്റാണ് കേസിന് ആസ്പദം. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് നരേന്ദ്രമോദി സർക്കാർ പണം സ്വരൂപിക്കാൻ തയ്യാറാക്കിയതാണ് PM KS ഫണ്ട്. ഇതിൽ അഴിമതിക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് PM KS ഫണ്ടിനെതിരെ വന്ന ട്വീറ്റിന് ഉത്തരവാദി പാർട്ടിയുടെ അധ്യക്ഷയാണെന്നാണ് പരാതിയിലെ ആക്ഷേപം. സോണിയാഗാന്ധിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അഭിഭാഷകനായ പ്രവീൺ കെവിയാണ് സോണിയാഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ പരാതി നൽകിയത്. May 11 കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ PM KS ഫണ്ടിനെതിരെ കുറിപ്പ് വന്നുവെന്നാണ് പരാതി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 153, 505 വകുപ്പുകൾ പ്രകാരമാണ് സോണിയാഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. PM KS ഫണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധി നിലവിലുള്ളപ്പോൾ എന്തിനാണ് പുതിയ ഫണ്ട് എന്നും കോൺഗ്രസ് ചോദിച്ചിരുന്നു. കലാപത്തിന് കാരണമായേക്കാവുന്ന വിധം പ്രവർത്തിക്കുക എന്ന വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രധാനമന്ത്രിക്കെതിരെ കിംവദന്തി പരത്തിയെന്നും സർക്കാരിനെതിരെ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പരാതിക്കാരൻ പറയുന്നു. കോൺഗ്രസ് ട്വിറ്റർ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പരാതി നൽകിയത്. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. തുടർന്നാണ് സാഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ ഫണ്ടിലെ പണം ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രി വിദേശയാത്രകൾ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചതെന്നും പരാതിക്കാരൻ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി March 28 കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് PM KS ഫണ്ട്. കേന്ദ്രമന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെയായിരുന്നു രൂപീകരണം. ട്രസ്റ്റിന് കീഴിലാണ് ഫണ്ടിന്റെ പ്രവർത്തനം. കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരാണ് ട്രസ്റ്റിലെ അംഗങ്ങൾ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.